ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ തമ്മിലും ടൈറ്റിലും കണ്ട പോലെ തന്നെ നമ്മൾ ടോട്സ് ഇവൻറ്റിൻ്റെ ഗൈഡാണ് നോക്കാൻ പോകുന്നത്. വീഡിയോ ഫുള്ളായിട്ട് തന്നെ വായിച്ച് ശ്രമിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ നേരെ ഇവിടെ ചെല്ലുകയാണെങ്കിൽ ടീം ഓഫ് ദി സീസൺ ഹാസ് അറൈവ്ഡ് എന്നാണ് നമുക്ക് തുടക്കത്തിലെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ക്യാമ്പയിൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് പ്രീമിയർ ലീഗ്, ബുണ്ടസ് ലീഗ്, ലാലിഗ, സാൻഡാൻഡർ, സിരിയ ത്രൂ, പിന്നീട് ലീഗ് വൺ, അതുപോലത്തൊക്കെ പ്ലെയേഴ്സ് കിട്ടുന്നതായിരിക്കും ടീം ഓഫ് ദി സീസണിൽ. ഓക്കെ ഗൈസ്, നമുക്ക് തുടക്കത്തിൽ തന്നെ കമ്മ്യൂണിറ്റി റിവാർഡായിട്ട് നമുക്ക് ഫിഫ പോയിൻറ്സ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. വളരെ നല്ലൊരു കാര്യമാണ് ഗൈസ്. ഓക്കെ, ഇ എ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയമണ്ട്സും ഫിഫ പോയിൻസും ഒക്കെ ഒരേ സ്ഥലത്താണ് നമുക്ക് കിട്ടുന്നത്. 100 ഫിഫ പോയിൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ചിലർ കാര്യമൊന്നുമല്ല. ഓക്കെ ഗൈസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 1000 ഡയമണ്ട്സ്, 500 ഡയമണ്ട്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. പിന്നീട് നമുക്കിവിടെ എസ് ടി മൊറാട്ടനെ കാണാൻ സാധിക്കുന്നതായിരിക്കും, ബെർഹീനെ കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നീട് ടോട്സ് ഡെയിലി റിവാർഡ് എന്ന് പറഞ്ഞ ഗിഫ്റ്റ് പാക്കിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് 5 കമ്മ്യൂണിറ്റി സീസൺ പോയിൻസ് ആണ്. ഓക്കെ, കമ്മ്യൂണിറ്റി പോയിൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് 60-ൻ്റെ സ്പിൻ ചെയ്യാം. 60-ൻ്റെ ബാക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒരു പ്ലെയറിനെയോ കോയിനോ ഫിഫ പോയിൻറ്റോ ഡയമണ്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടും ഗൈസ്. അങ്ങനെ നമ്മൾ 14 ആ കോളത്തിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തിൽ കയറാൻ പറ്റും. അതിനകത്ത് ഡെനിലോ ഒക്കെ ഉണ്ട്, 109-ൻ്റെ ഡെനിലോ. ഓക്കെ ഗൈസ്, ഓക്കെ, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 105-ൻ്റെ പ്ലെയറുണ്ട്, 103-ൻ്റെ പ്ലെയറുണ്ട്, 109-ൻ്റെ മൊറാട്ടയുണ്ട് ഗൈസ്. ഓക്കെ, നല്ല കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ അപ്പുറത്ത് പ്രീമിയർ ലീഗ് നോക്കുകയാണെങ്കിൽ പി എൽ പാസ് ഒക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അതിനു മുമ്പായിട്ട് നമുക്ക് ക്വസ്റ്റ് നോക്കാം ഗൈസ്. ക്വസ്റ്റിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അടിപൊളി ക്വസ്റ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്കോർ 10 goals, കംപ്ലീറ്റ് 5 tackles, അതൊക്കെയാണ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്സ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. റിഫ്രഷ് ആകും ഓരോ ദിവസം ഗൈസ്. ഒക്കെ ഇതും നമുക്ക് കളിക്കാനുള്ളതാണ്. കളിച്ച് നമുക്ക് പോയിൻറ്സ് ഒക്കെ നേടാൻ സാധിക്കുന്നതായിരിക്കും. ഇതെല്ലാം നമുക്ക് ഒരു ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ അപ്പുറത്തോട് നോക്കുകയാണെങ്കിൽ ടോട്സ് ഐക്കൺസ്, ഇതാണ് ഗൈസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. 115-ൻ്റെ മാൽഡിനി ഗൈസ്, 115-ൻ്റെ മാൽഡിനി ഉണ്ട്. ടോട്സ് ഐക്കൺ ടോക്കൺസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ നമുക്കിത് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ഗൈസ്, നമ്മളൊന്ന് ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഡെസൈലിനെയോ സംറോട്ടോനെയോ ഡാൽഗ്ലിഷിനെയോ ഒക്കെ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് 900 ഉള്ള പ്ലെയറിനെ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കസിലാസിനെ എടുക്കാൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നല്ല സ്റ്റാറ്റ്സ് തന്നെയാണ് കസിലാസിനുള്ളത്. പിന്നീട് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ 8-12, അപ്പോൾ 20 tokens നമുക്ക് ഡെയിലി ലഭിക്കുന്നതായിരിക്കും ഇതിലൂടെ. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റി കൂടെ ഇന്ന് പോയിൻറ്സ് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് സിമ്പിളായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് 112-ൻ്റെ ഒരു ഐക്കണ് സുഖമായിട്ട് എടുക്കാവുന്നുള്ളൂ. അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കുക. പിന്നീട് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടോട്സ് കളക്ഷനാണ് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ടോട്സ് കളക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഗൈസ് പലർക്കും ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. ടോട്സ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ടോട്സ് പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് നമ്മളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇവൻറ്റ്. ഏതൊക്കെ പ്ലെയേഴ്സ് ഉണ്ട്, ഏതൊക്കെ പ്ലെയേഴ്സ് വരാൻ ഇരിപ്പുണ്ടെന്നൊക്കെ. അപ്പോൾ ഗൈസ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് യു ടോട്സ് വരുന്നുണ്ട്, അൾട്ടിമേറ്റ് ടീം ഓഫ് സീസൺ. അപ്പോൾ അൾട്ടിമേറ്റ് ടീം ഓഫ് സീസൺ പ്ലെയറിനെ കിട്ടണമെങ്കിൽ നമുക്ക് ആ ക്രൈറ്റീരിയ കൊടുത്തിരിക്കുന്ന ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം. പിന്നീട് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഐക്കൺസിൻ്റെ സെക്ഷനാണ്. മെൽഡീനി, ജെർസീനോ, കാർലോസ് ആൽബർട്ടോ, ഡ്രോഗ്ബ, സാവി ഒക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ അടുത്തത് പ്രീമിയർ ലീഗ് സെക്ഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ഹാരി കെയ്ൻ ഉണ്ട്, ഒഡിഗാർഡ് ഉണ്ട്, റാഷ്ഫോർഡ് ഉണ്ട്, ട്രിപ്പിയർ ഉണ്ട്, വാറ്റ്കിൻസ് ഉണ്ട്, മിറ്റോമോ ഉണ്ട്, ആലിസൺ ബെക്കർ ഉണ്ട്, സാക്കെ ഉണ്ട്, റാംസ്ഡേൽ ഒക്കെ ഉണ്ട്. അതുപോലത്തെ നല്ല നല്ല പ്ലെയേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നീട് ബുണ്ടസ് ലീഗ് കമ്മിങ് സൂൺ ആണ്. ബുണ്ടസ് ലീഗ്, പിന്നീട് നമ്മൾ ഇതുപോലെ ലാലിഗ കമ്മിങ് സൂൺ, പിന്നീട് അടുത്തത് ലീഗ് വൺ, സിരിയ, ഇതെല്ലാം കമ്മിങ് സൂൺ ആണ്. അപ്പോൾ ഗൈസ് നമുക്കിവിടെ സ്റ്റോറിൽ ഒരു ഇവൻറ്റ് വന്നിരിക്കുകയാണ്. സ്റ്റോറിലൊക്കെ കുറേ പാക്കൊക്കെ ഓപ്പൺ ചെയ്യാറുണ്ട് ഗൈസ്. ഓക്കെ, ഫിഫ പോയിൻസ് ഉള്ളവർക്കൊക്കെ ലക്കം തന്നെ വരേണ്ടി വരും. പിന്നീട് സ്റ്റോറൊക്കെ അടിമുടി മാറി ഗൈസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോർ പഴയതുപോലെ ഒന്നും അല്ല, കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇവൻറ്റ് ഷോപ്പൊക്കെ കുറേ ഇവൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ സ്പിൻ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഓക്കെ ഗൈസ്, POTM നമ്മുടെ പ്ലെയർ ഓഫ് ദി മന്ത് വന്നിരിക്കുകയാണ്. സാക്കെ, ഗ്രീസ്മാൻ, ക്വാഷ്കീലിയ, ഗുരൈറോ, പിന്നെ ഇതുപോലത്തെ പ്ലെയേഴ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഇത് നമുക്ക് എടുക്കണമെങ്കിൽ 2500 ചലഞ്ചർ ടോക്കൺസ് വേണം. അപ്പോൾ എന്തായാലും സീസൺ എൻഡ് ആകുമ്പോഴത്തേനും എനിക്ക് ഇത്രയും ടോക്കൺസ് കിട്ടും. അപ്പോൾ ഞാൻ അവിടുന്ന് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നിങ്ങളും വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക.
അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ. അതിനു മുമ്പായിട്ട് വേറൊരു കാര്യം കൂടി, നിങ്ങൾ ചാനലിൽ കമൻസ് ഒന്നും ഇല്ല, കമൻസും കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.